പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് മദ്യപാനത്തെ ഇങ്ങനെ അകൃത്യം എന്ന് ബൈബിൾ വിളിക്കുന്നത്? ഒരു അഞ്ച് കാരണങ്ങൾ വിശുദ്ധലിഖിതങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിലൊന്നാമത്തെ കാരണം, മദ്യം പാപമാണ്, മദ്യം അകൃത്യമാണ് എന്ന് ബൈബിൾ പറയാനുള്ള ഒന്നാമത്തെ കാരണം, അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മൾ വായിക്കുന്നത് റോമാലേഖനത്തിൽ 13:12-13 തിരുലിഖിതങ്ങൾ. ഇതെല്ലാം നാം ചെയ്യുന്നത് കാലഘട്ടത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. ആകയാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ നമുക്ക് ധരിക്കാം. സുഖലോലുപതയിലോ മദ്യാസക്തിയിലോ അവിഹിത വേഴ്ചകളിലോ വ്യാപരിക്കരുത്. അവിഹിത വേഴ്ച പോലെ വൃത്തികെട്ടൊരു പാപമാണ് മദ്യപാനം. അത് അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്, അത് ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്, അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. ദൈവം ഈ ലോകത്തിലുള്ള മുഴുവൻ പ്രവൃത്തി രണ്ടായി തിരിച്ചിരിക്കുകയാണ്. ഒന്ന് ഇരുട്ടിന്റെ പ്രവൃത്തി, ഒന്ന് പ്രകാശത്തിന്റെ പ്രവൃത്തി. ഒന്ന് പിശാചിന്റെ പ്രവൃത്തി, ഒന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. മദ്യപാനം ആരുടെ പ്രവൃത്തിയാണ്? അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ വചന റോമാലേഖനം 13:12 വാക്യങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്, അത് ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്, അത് അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്, അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും മദ്യം പാപമാണെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം, അത് ജഡത്തിന്റെ ദുരാസക്തിയാണ്. ഇത് നമ്മൾ വായിക്കുന്നത് ഗലാത്യലേഖനം 5:19 വാക്യങ്ങളിലാണ്. ഗലാത്യലേഖനം 5:19 പഠിപ്പിക്കുകയാണ്, ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, വഞ്ചന, ദ്രോഹം, എടുത്തുചാട്ടം, പിടിവാശി, ദുർവാശി, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. അപ്പോൾ മദ്യപാനത്തെയും മധുരോത്സവത്തെയും ഈദൃശമായ മറ്റു പ്രവൃത്തികളെയും ദൈവത്തിന്റെ വചനം വ്യക്തമായി ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് ജഡത്തിന്റെ ദുരാസക്തിയാണ്, അത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയല്ല. ഈ ജഡത്തിന്റെ ദുരാസക്തിയിൽ ഒരു വ്യക്തി വീണു പോയാൽ ആ വ്യക്തിയുടെ ആത്മീയ സ്ഥിതി എന്താണ്? ഇപ്പൊ നിങ്ങൾ ഒരാൾ മദ്യപിച്ചു, അല്ലെങ്കിൽ പുകവലിച്ചു, അല്ലെങ്കിൽ ഈദൃശ്യമായ ഹാൻസ പാൻപരാഗ ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗിച്ചു, എന്നിട്ട് നിങ്ങൾ ദേവാലയത്തിൽ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ദേവാലയത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ അപ്പോഴത്തെ ആത്മീയ സ്ഥിതി എന്താണെന്ന് ദൈവത്തിന്റെ വചനപ്രകാരം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് റോമാലേഖനം 8:7 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? റോമാലേഖനം 8:7 തിരുലിഖിതങ്ങൾ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവുകയില്ല. ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവുകയില്ല. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, ജഡീക താൽപര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് കഴിയുകയുമില്ല. വേറൊരു വാക്കി പറഞ്ഞാൽ, ജഡപ്രകാരമുള്ള സ്വഭാവത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണോ നിന്റെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നീ ഇപ്പോൾ ദൈവത്തോട് ശത്രുതയിൽ ഇരിക്കുന്നു. നീ ഒരുപക്ഷെ പള്ളിയിൽ ഒന്നാമനായിരിക്കാം, നീ ഒരുപക്ഷെ നിന്റെ വീട്ടിൽ നിന്റെ ബന്ധുക്കളുടെ ഇടയിൽ ഒന്നാമനായിരിക്കാം, നീ ഒരുപക്ഷെ സാമ്പത്തിക സ്ഥിതിയിൽ മുൻപന്തിയിലായിരിക്കാം, നീ ഒരുപക്ഷെ സൽകൃത്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ വീട് വെച്ച് കൊടുക്കുന്നതിലും വഴി വെട്ടി കൊടുക്കുന്നതിലും കുടിവെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നതിലും അങ്ങനെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരിക്കാം, പക്ഷെ ദൈവത്തിന് മുമ്പിൽ നിന്റെ സ്ഥിതിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്, നീ ദൈവത്തിന്റെ മുമ്പിൽ ശത്രുതയോടെ ഇരിക്കുന്നു. റോമാലേഖനം 8:7 തിരുലിഖിതങ്ങൾ, ജഡീക താൽപര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്, അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രമാത്രം കഠിനമായ ആത്മീയ അപചയം കൊണ്ടുവരുന്ന ഒരു തിന്മയാണ് മദ്യപാനവും പുകവലിയും ഹാൻസ് പാൻപരാഗ് തുടങ്ങി ശരീരത്തെ അശുദ്ധമാക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗവും. ഉറക്കെ പറയാം, ഹല്ലേലൂയ. വലതുകാര ഉയർത്തി ഒരു 3 ഹല്ലേലൂയ. എല്ലാവരും ഉറക്കെ പറയട്ടെ. കുടുംബത്തിൽ നിന്ന് പിശാച് വിട്ടുപോട്ടെ. ഉറക്കെ പറ. കുറച്ചിങ്ങനെ ഉറക്കെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ മദ്യം പാപമാണെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണമാണ്, അത് ജഡത്തിൻ്റെ ദുരാസക്തിയാണ്. ഈ ജഡത്തിന്റെ ദുരാസക്തിയിൽ ഒരു വ്യക്തി വീണാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അപ്പോൾ മുതൽ ആ വ്യക്തിയിൽ ഒരു പിശാച് താമസമാക്കും. ഇത് നമ്മൾ വായിക്കുന്നത് ഹോസിയ പ്രവചനത്തിൽ 5:4 തിരുലിഖിതമാണ്.
ഹോസിയ 5:4 പഠിപ്പിക്കുന്ന എങ്ങനെയാണ് തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല അവർ പള്ളി പോകുന്നുണ്ട് കുർബാനയ്ക്ക് കൂടുന്നുണ്ട് ക്രിസ്മസ് നടത്തുന്നുണ്ട് ഈസ്റ്റർ നടത്തുന്നുണ്ട് എല്ലാം നടത്തുന്നുണ്ട് ശരി തന്നെ പക്ഷേ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു വ്യഭിചാരം ചെയ്യുന്നവരിൽ വ്യഭിചാരത്തിന് ദുർഭൂതം കുടികൊള്ളുന്നു മദ്യം കഴിക്കുന്നവരിൽ മദ്യപിശാച് കുടികൊള്ളുന്നു പുകവലിക്കുന്നവരിലും ഹാൻസ് കഞ്ചാവ് പാൻപരാഗൻ ലഹരി വസ്തു ഉപയോഗിക്കുന്നവരിലും ഈ ലഹരിയുടെ ദുരാത്മാവ് കുടികൊള്ളുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് തള്ളിക്കളിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ കുമ്പസാരത്തിനോ കുർബാനയ്ക്കൊക്കെ ചെയ്താലും ഈ പാപം ഉപേക്ഷിക്കുക നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ സ്വർഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ധരിച്ചു വശാകരുത് നിത്യ നരകാഗ്നിക്കുള്ള യാത്രയിലാണ് നിങ്ങളെന്ന് തിരിച്ചറിയണം ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് താക്കീത് കണ്ണീരോടെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ദൈവരാജ്യത്തിന്റെ വാതിലടയ്ക്കുന്ന പാപമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രൈസ് ദ ലോർഡ് പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ മദ്യപാനം അത് ജഡത്തിന് ദുരാസക്തിയാണ് ഈ ജഡത്തിന് ദുരാസക്തിയിൽ ഒരു വ്യക്തി അനുഭവപ്പെട്ടാൽ ആദ്യ സമൂഹ തകർച്ചയാണ് ആ വ്യക്തി ഇങ്ങനെയുള്ള ദുർബാധയുടെ ദുർഭൂതത്തിന്റെ പിടിയിലേക്ക് അമർന്നു പോകുന്നു പിന്നെ ആ വ്യക്തി കുർബാനയ്ക്ക് വന്നാൽ ഇങ്ങനെ നിൽക്കാം ആ വ്യക്തി കുമ്പസാരിക്കാൻ പോയാലും ഈ മരവിച്ച എന്താ പറഞ്ഞ സിമെന്റ് കട്ട പിടിച്ച സിമെന്റ് കട്ട ചാക്കിനത് കെട്ടിക്കൊണ്ട് വെച്ച അങ്ങനെ അതേമാതിരി ആയിരിക്കും ആത്മീയ കാര്യങ്ങൾക്ക് പോയാൽ ആ വ്യക്തിയുടെ സ്ഥിതി ഒരൽപ്പം പോലും ആത്മീയ ഉണർവ് ഒരൽപ്പം പോലും ആത്മീയ അനുഭവം സന്ധ്യാപ്രാർത്ഥനയ്ക്കോ വിശുദ്ധ കുർബാനയ്ക്കോ വിശുദ്ധ കൂദാശകൾക്കോ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് പല വിചാരത്തിൽ മുഴുകി അതും ചിന്തിച്ച് സമയം കൂട്ടി കളിച്ച് കാലം കഴിച്ച് അങ്ങനെ ജീവിക്കാമെന്ന് മാത്രം കാരണം ആത്മീയ ജീവൻ നശിപ്പിച്ച് പിശാചിന് നിങ്ങളുടെ ശരീരം നിങ്ങൾ തീറെഴുതി കൊടുത്തു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടുന്നവര് വചനം പഠിപ്പിക്കുകയാണ് തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവർക്ക് കഴിയുന്നില്ല കാരണം വ്യഭിചാര ദുർഭൂതം അവർ കുടികൊള്ളുന്നു അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല അവർ ധ്യാനം കൂടുന്നുണ്ട് അവർ വചനം കേൾക്കുന്നുണ്ട് അവർ കുർബാനയ്ക്ക് പോകുന്നുണ്ട് പക്ഷേ അവരുടെ സ്ഥിതി തങ്ങളുടെ ദൈവത്തെ അവർ അറിയുന്നില്ല ഇങ്ങനെയുള്ളവരെ ധ്യാനം കൂടിയാലും പ്രാർത്ഥിച്ചാലും അവരുടെ സ്ഥിതി ശവകുടീരത്തിങ്കിൽ അർപ്പിക്കപ്പെട്ട ഭക്ഷണം പോലെയാണ് അവർക്ക് ആത്മീയ കാര്യങ്ങൾ ഒരു ശവത്തിന് മുമ്പിൽ ഒരു ബിരിയാണി കൊണ്ട് വെച്ചു കൊടുത്തു നോക്ക് എന്താ ശവം ചെയ്യുന്നത് ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ആത്മീയ കാര്യങ്ങൾ ധ്യാനമാകട്ടെ പ്രാർത്ഥനയാകട്ടെ പരിശുദ്ധാത്മാവട്ടെ കുമ്പസാരമാകട്ടെ കുർബാനയാകട്ടെ ശവത്തിന് മുമ്പിൽ വെച്ച ബിരിയാണി പോലെയാണ് അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറക്കെ പറയാ ഹല്ലേലൂയ ശവകുടീരത്തിങ്കിൽ അർപ്പിക്കപ്പെട്ട ഭക്ഷണം പോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് ആത്മീയ കാര്യങ്ങൾ കാര്യം നിങ്ങൾ ധ്യാനം കൂടുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതേ പറ്റുള്ളൂ പ്രൈസ് ദ ലോർഡ് ഉറക്കെ പറ ഹല്ലേലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത്രമാത്രം കഠിനമായ തകർച്ച ആത്മീയ മണ്ഡലത്തിൽ വരുത്തുന്ന പാപമാണ് ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപം ഈ ശരീരത്തെ അശുദ്ധമാക്കി നമുക്ക് രണ്ടാമത്തെ തകർച്ച നിത്യ സത്യങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയും എന്ന് പറഞ്ഞാൽ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം തിരുസഭ കൂദാശകൾ മാമോദീസ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സാത്താൻ എടുത്തു കളയും ഇതെനിക്ക് മനസ്സിലായ ഒരു സംഭവം നിങ്ങളോട് പറയാം അച്ഛൻ്റെ വളരെ അടുത്തൊരു കുടുംബം മണ്ണാർക്കാട് ഇടവക അവിടെ നല്ലൊരു കുട്ടി ആ കുട്ടി 10-ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് നല്ല മിടുക്കി വിശുദ്ധയായ ഒരു കുട്ടിയാകാനുള്ള കുട്ടിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനെ ബാംഗ്ലൂർ പഠിപ്പിക്കാൻ പറ്റും ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരൻ ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രേമത്തിലായി അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ അത് മുറുകി ഇപ്പോൾ അത് മാസങ്ങളായി കോളേജിൽ പോകണില്ല അങ്ങനെ കോളേജിൽ നിന്ന് അവരെ ഡിസ്മിസ് ചെയ്തു ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മാസങ്ങളോളം ആ ചെറുപ്പക്കാരനോട് പാപത്തിൽ ആ ബാംഗ്ലൂർ പട്ടണത്തിൽ ജീവിച്ചു ഈ പാവപ്പെട്ട മാതാപിതാക്കന്മാർ ഇവിടെ കടപ്പുണ്ടെങ്കിലും അവരറിയുന്നില്ല അവസാനം ഇവർ വിവരം അറിഞ്ഞു അപ്പോൾ ആ കുട്ടി ഒരേ നിർബന്ധം എനിക്ക് ആ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു തരണം മാതാപിതാക്കന്മാർ പറഞ്ഞു മകളെ അത് പറ്റില്ല നമ്മുടെ വിശ്വാസം നമ്മുടെ പാരമ്പര്യം നമ്മുടെ ബന്ധുമിത്ര ഇതെല്ലാം നമ്മൾ നോക്കണ്ടേ എന്തായാലും ശരി
അവസാനം ഒരു അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ ആ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഞാൻ ആവുന്നത് ആ കുട്ടിയോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, കുട്ടി നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് പിന്നെ നിന്റെ ആത്മാവ് സ്വർഗതി പോലെ നരകത്തിലെ പോകുള്ളൂ. നിന്റെ നിനക്ക് കുട്ടികളുണ്ടായിരുന്ന മാമോസ് നോക്കാൻ പറ്റില്ല. പെരുന്നാൾ വന്ന പള്ളി പോലെ കുമ്പസാരിക്കാനും കുർബാന തീരുകയും നിനക്ക് പറ്റില്ല. നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശവശരീരം പള്ളിയിൽ അടക്കാൻ പറ്റില്ല. നീ പുറത്തെവിടെയെങ്കിലും കൊണ്ട് നിന്റെ ശവശരീരം അടക്കേണ്ടി വരും. ഇങ്ങനെ എല്ലാ വരും വരായികളെ നമുക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം അതെല്ലാം ഇങ്ങനെ അമർതിരുന്ന് കേട്ടു. എന്നിട്ട് അവസാനം പറഞ്ഞു, അച്ഛാ ദൈവം ഇതൊന്ന് പ്രാർത്ഥിക്കാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നീ മുട്ടുകുത്തിക്കോളാം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ആശ്വാസമായി, ഒരു അല്പമെങ്കിലും ഒരു പകുതിയെങ്കിലും മനസ്സ് തുറന്നല്ലോ. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുകുത്തി. ഞാൻ ചോദിച്ചു, കുട്ടി നിനക്ക് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴാണ് കുട്ടി പറയണത്, അച്ഛാ ആ ചെറുപ്പക്കാരനുമായിട്ട് എൻ്റെ കല്യാണം വേഗം ഒന്ന് നടത്തി കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഈ അരമണിക്കൂറൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആയി. ഞാൻ എനിക്ക് ദേഷ്യം, ഞാൻ പറഞ്ഞു, കുട്ടി നിന്റെ തലയിലെന്ന് തവിടാണ് ഇരിക്കുന്നത്, പറഞ്ഞൊന്നും കേൾക്കണില്ലേ, ഈ അരമണിക്കൂർ പറഞ്ഞു നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു. നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഉടനെ ആ കുട്ടി എൻ്റെ നേരെ മുഖം ഉയർത്തി. ആദ്യമായിട്ടാണ് അത്ര അരമണിക്കൂർ സംസാരിച്ചത് മുഖം ഉയർത്തുന്നത്. മുഖം ഉയർത്തിയിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ഒരു നരകവും സ്വർഗവും എത്രയും പെട്ടെന്ന് അതൊരു കല്യാണം നടത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നരകവും സ്വർഗവും ഒരു വിഷയമല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞിനു കുർബാന സ്വീകരിക്കണ്ടേ, നിന്റെ മക്കളെ മാമോ ഒരു മാമോദി തരും, കുർബാന ഒരു സിമിത്തേരിയും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയൊരു ബഹളം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായതെന്നറിയോ, ആ കുട്ടിക്ക് സ്വർഗം നരകം മാമോദീസ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം മക്കളുടെ സ്വർഗപ്രവേശനം ഇതൊന്നും വിഷയമേ അല്ല. വേറൊരു വാക്കി പറഞ്ഞാൽ, ഈ ജഡിക പാപത്തിൽ ഒരു വ്യക്തി വീണു പോയാൽ ആ വ്യക്തിയിൽ നിന്ന് നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സാത്താൻ കൗശലപൂർവ്വം എടുത്തു കളയും. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടാലും ഒന്നും മനസ്സിലാകാത്ത വിധം ഹൃദയത്തെ അവൻ കീഴ്മേൽ മറിക്കും. ഹല്ലേലൂയ. അതാണ് കൊരിന്ത്യ സഭയുടെ രണ്ടാം ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ മൂന്ന് നാല് തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അവ നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം നമ്മുടെ മുമ്പിൽ വെച്ചാലും അത് കാണാൻ പറ്റാത്തവണ്ണം നമ്മുടെ ആന്തരിക നേത്രങ്ങൾ കുരുടാക്കി കളയും. ആന്തരിക കണ്ണ് പൊട്ടിയ പൊട്ടണലിയെ പോലെയായിരിക്കും ആത്മീയ കാര്യങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാര്. സന്ധ്യാപ്രാർത്ഥനയാകട്ടെ, കുർബാനയാകട്ടെ, പള്ളിയാകട്ടെ, ആത്മീയ കാര്യങ്ങളാകട്ടെ, നിത്യരക്ഷയെക്കുറിച്ചുള്ള സംബന്ധിക്കുന്ന വിഷയങ്ങളാകട്ടെ, ധ്യാനമാകട്ടെ, വചനമാകട്ടെ, കണ്ണ് പൊട്ടിയ പൊട്ടണലിയെ പോലെയായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ആത്മീയ കാര്യങ്ങൾ. രണ്ട് കൊരിന്ത്യ നാലാം അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ജഡിക പാപത്തിൽ വീണിരിക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ച് ശ്ലീഹായിലൂടെ പരിശുദ്ധാൽ മർപ്പിക്കുകയാണ്. നാശത്തിലേക്ക് പോകുന്നവർ, നാശത്തിലേക്ക് പോകുന്നവർ, നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രം. എന്നിട്ട് വീണ്ടും പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാതിരിക്കാൻ തക്കവണ്ണം ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കി. വലിയ വലിയ ആത്മീയ പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് പഠിപ്പിക്കുന്ന എങ്ങനെയാണ്, ഒരു കഴുകൻ ശവം തിന്നാൻ തുടങ്ങിയാൽ ആദ്യം തന്നെ അതിൻ്റെ കണ്ണ് കൊത്തിപ്പറിക്കും, പിന്നെ ബാക്കി ഭാഗങ്ങൾ തിന്നും. ഇതുപോലെയാണ് ജഡിക പാപത്തിൻ്റെ അരൂപി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ. ഒരു വ്യഭിചാരമോ സ്വവർഗഭോഗമോ സ്വയംഭോഗമോ അല്ലെങ്കിൽ മദ്യാസക്തിയോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ അടിമത്തമോ ഇങ്ങനെയുള്ള പാപത്തിൻ്റെ വ്യക്തി വീഴട്ടെ, ആ വ്യക്തിക്ക് ആദ്യം നഷ്ടപ്പെടുന്ന കൃപ ആത്മീയ കാര്യങ്ങളോട് താല്പര്യമാണ്. സന്ധ്യാപ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാതാവും, കുർബാനയ്ക്ക് പോകാൻ താല്പര്യമില്ലാതാവും, പൗരോഹിത്യ ശുശ്രൂഷകൾ സ്വീകരിക്കാൻ താല്പര്യമില്ലാതാവും. ഇങ്ങനെയുള്ള വിശുദ്ധ കാര്യങ്ങളിൽ ആ വ്യക്തി അന്യനാക്കി മാറ്റപ്പെടും. ഉറക്കെ പറയാം ഹല്ലേലൂയ, കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ജഡിക ഭാവത്തിൽ വീഴുമ്പോൾ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തകർച്ചയാണ് നിത്യ സത്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉള്ളിൽ നിന്ന് സാത്താൻ എടുത്തു കളയും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഈ ഒരു പാപത്തിൽ വീഴുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു ദുരന്തമാണ്, ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തി എവിടെ വെച്ച് ഇതെല്ലാം അനുവർത്തിക്കുന്നുവോ ആ സ്ഥലവും ആ കാര്യങ്ങളും മുഴുവൻ അത് അശുദ്ധമായി തീരുന്നു. മാത്രമല്ല, അതിൻ്റെ പരിണത ഫലമായി ആ വ്യക്തി അവിടെ നിന്ന് വലിച്ച് ദൂരെ എറിയപ്പെടും. നിങ്ങളോട് ഒരു കാര്യത്തിന് ഉറപ്പ് പറയാം, അനേക വർഷങ്ങൾ നിങ്ങളെ തികയ്ക്കുകയില്ല, അതിനു മുമ്പ് ഇവിടുന്ന് നിങ്ങൾ വലിച്ച് പുറന്തള്ളപ്പെടും.
കേരളത്തിലെ അനേക കുടിയേറ്റ മണ്ഡലങ്ങളിൽ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് ഞാൻ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടത്തി എന്നോടൊരു കാര്യം പറഞ്ഞു. അച്ഛ, എൻ്റെ ആ ചേട്ടൻ, ആ ചേട്ടൻ മര്യാദയുള്ളവനാണെങ്കിൽ ഇങ്ങനെ മൂക്കറ്റം കുടിച്ച് ഷാപ്പിൽ പോയി കുടിച്ചിട്ട് മൂക്കറ്റം കുടിച്ച് റോട്ടിൽ കൂടെ ഒച്ചയും തെറിയൊക്കെ പറഞ്ഞ് ഉരുണ്ട് പരണ്ട് പറഞ്ഞേക്കാൾ ഒരു കുപ്പി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേശ്ശെ ഓരോ കവിള് കുടിച്ചിട്ട് മിണ്ടാതെ കിടക്കുകയാണെങ്കിൽ എത്ര നല്ലത്. ഞാൻ തന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാറുണ്ടല്ല. ഇത് അവിടെ ഇവിടെയും പോയി വല്ല ഈ സ്പിരിറ്റും ഈ എല്ലാം കൂടെ കൂടി വലിച്ചിട്ട് പിന്നെ ഇങ്ങനെ തെറി പറഞ്ഞ് റോട്ടിൽ കൂടെ ഉരുണ്ട് പറഞ്ഞ് ഇതാണ് സഹിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് ആദ്യം ചിന്തിച്ച് നല്ലൊരു ചേട്ടത്തിയാണല്ലോ എന്ന്, പക്ഷേ പിന്നെ ചിന്തിച്ച് മഹാ കെട്ട ചേട്ടത്തിയാണത്. കാരണം എന്താ, ആ ചേട്ടത്തിൻ്റെ വിചാരം എന്താ, ഇങ്ങനെ കുടിച്ച് ഭയങ്കരമായി ഒച്ച വെച്ച് തെറി പറഞ്ഞു ഉരുണ്ട് പിറന്ന് പറഞ്ഞു അതാണ് പിന്നെ വന്ന് കുടുംബത്തിൽ വന്ന് വലിയ വഴക്കും തെറിയും അടിയൊക്കെ ഉണ്ടാക്കണം അതാണ് പാപം. കുറച്ച് മര്യാദയ്ക്ക് കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ പാപമല്ല എന്നാണ് ആ ചേട്ടത്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവവചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അങ്ങനെ ഈ ഷാപ്പിൽ പോയി കുടിച്ചിട്ട് വരുന്നതിനേക്കാൾ അനേക ഇരട്ടി ഗൗരവമുള്ള പാപമാണ് ഒരു കുപ്പി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേശ്ശെ കുടിച്ചിട്ട് മിണ്ടാതെ കിടക്കുന്നത്. അത് ബൈബിളിൽ ലേവ്യരുടെ പുസ്തകത്തിലാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ലേവ്യരുടെ പുസ്തകത്തിൽ 18:24 ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് സംസാരിക്കുകയാണ്. ലേവ്യർ 18:24 വചനം പഠിപ്പിക്കുകയാണ്, ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്, എന്തെന്നാൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു, ആ ദേശവും അശുദ്ധമായിരിക്കുന്നു, അതിൻ്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും, അത് അതിലെ നിവാസികളെ പുറം തള്ളുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. വാറ്റുചാരായവും വിദേശ മദ്യവും പുകവലിയും കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിച്ചപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കർത്താവ് അകറ്റിക്കളഞ്ഞ ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വസ്തു ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കുന്ന വ്യക്തി എന്തായിത്തീരും? അശുദ്ധനായിത്തീരും. ആ വസ്തു, ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പ്രക്രിയ അരങ്ങേറി കഴിയുമ്പോൾ അവരെ തന്നെ അശുദ്ധമാക്കുന്നൊരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. ആത്മാവ് മാത്രമല്ല അശുദ്ധമാകുന്നത്, ആരാണോ അത് ചെയ്യുന്നത് അവരുടെ ഹോൾ എൻറ്റിറ്റി, ശിരസും കൈകളും ശരീരം മുഴുവനും അശുദ്ധമായി തീരും. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. ഞാൻ ചോദിക്കണം, ആ ജനതകൾ ക്രിസ്ത്യാനികളായിരുന്നോ? ആ ജനത ലഹൂദന്മാരായിരുന്നോ? ആ പ്രദേശത്തുള്ള ജാതികൾ, അതിൻ്റെ അർത്ഥം എന്താ? ഇത് ആര് കഴിച്ചാലും അവർ അശുദ്ധരാകും. മുസ്ലിങ്ങളാകട്ടെ, ഹൈന്ദവരാകട്ടെ, ഏത് ജാതിപ്പെട്ട ആഫ്രിക്കക്കാരാകട്ടെ, ആരും ആകട്ടെ, ഇത് ആര് കഴിച്ചാലും, ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള ഒരു നിയമമല്ല ഇത്, ഇതാര് കഴിച്ചാലും അവർ ആ പ്രവൃത്തിയാൽ അവരുടെ ശരീരം അശുദ്ധമായി മാറും. ഇതിന് വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ അകറ്റിക്കളഞ്ഞ ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു, ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. ആ വ്യക്തികൾ മാത്രമല്ല, എവിടെ വെച്ച് ഇത് അരങ്ങേറിയോ ആ സ്ഥലം അശുദ്ധമായി. ഒരാൾ കള്ളുഷാപ്പിൽ പോയി കുടിച്ചാൽ ആ കള്ളുഷാപ്പും ആ പരിസരമൊക്കെ അശുദ്ധമാവും. ആ കുപ്പി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വീട്ടിലിരുന്ന് കുടിച്ചാലോ ആ വീടും ആ ഉറവകളും ആ മണ്ണും ആ കാലാവസ്ഥയും അശുദ്ധമാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന് പറഞ്ഞാൽ എങ്ങനെ പിള്ളേർ പ്രാർത്ഥിക്കും? അവിടെ പരിശുദ്ധാത്മാവിന്റെ തലോടലല്ല, അവിടെ ഈ മദ്യ പിശാചിന്റെ സംഹാര താണ്ഡവമാണ് ആ കുടുംബത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. അവിടുത്തെ കുട്ടികൾ ഒരു 5, 10 അല്ലെങ്കിൽ 10 വയസ്സ് അല്ലെങ്കിൽ 10 ക്ലാസ് കഴിയട്ടെ, അവരുടെ തനി സ്വഭാവം അവർ കാണിക്കും. ഉറക്കെ പറയാം ഹല്ലേലൂയ്യാ.